നമസ്കാരം സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിനെതിരെ ബോംബെയറിലെ അന്വേഷണം നിർണായകമാകും കോൺഗ്രസിനെയാണ് സി പി എം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് തന്നെ ബോംബെറിയാൻ എത്തിയത് ആരെന്ന് നിർണായകമാണ് എ കെ ജി സെന്ററിന് തൊട്ടു താഴെ കുന്നുകുഴിയാണ് സി പി എമ്മിന് നിർണായക സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ് ഇതുവഴിയാണ് രാത്രിയിൽ അക്രമി എത്തിയത് നിരവധി ഇട റോഡുകളും ഉണ്ട് ഇവിടെ ഈ ഭാഗത്തെ സി സി ടിവികൾ എല്ലാം പോലീസ് അരിച്ചുപെറുക്കുകയും ചെയ്യും പ്രതിയിലേക്ക് അതിവേഗം എത്താനാണ് ഇതെല്ലാം ചെയ്യുന്നത് നിലവിൽ കിട്ടിയ ദൃശ്യങ്ങളിൽ വാഹന നമ്പർ വ്യക്തമല്ല ഇത് പോലീസ് അന്വേഷണത്തിൽ തെളിയും എന്നാണ് പ്രതീക്ഷ എ കെ ജി സെന്ററിലെ ഹാളിലേക്കുള്ള ഗേറ്റിലേക്കാണ് ബോംബ് എറിഞ്ഞത് രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം ഉണ്ടായത് എ കെ ജി സെന്ററിന്റെ അടുത്തുകൂടി കുന്നുകുഴി ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ നിന്നും സ്കൂട്ടറിൽ വന്ന ഒരാൾ ബോംബ് എറിയുന്ന സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ബോംബ് എറിഞ്ഞ് ഇയാൾ അതിവേഗം സ്കൂട്ടർ ഓടിച്ചു പോവുകയായിരുന്നു മുന്നിലെ ഗേറ്റിൽ പോലീസുകാർ ഉണ്ടായിരുന്നു എ സെന്റർ ആക്രമിച്ചത് സി വികാരപരമായി മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഭരണമുള്ളപ്പോഴും എ കെ ജി സെന്ററിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത നിയമസഭാ സമ്മേളന കാലമായതുകൊണ്ട് തന്നെ ഈ പരിസരത്തെല്ലാം കർശന സുരക്ഷയുണ്ട് ഇതിനിടെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് പ്രതിയെ കണ്ടെത്തിയാൽ ഗൂഢാലോചനയിലേക്കും അന്വേഷണം നീളും സ്ഫോടക വസ്തു ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഭീകരവാദ വകുപ്പുകൾ പോലും ചേർത്ത് കേസെടുക്കാൻ പോലീസിന് കഴിയുകയും ചെയ്യും വിശദമായ അന്വേഷണം ആരംഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു സർക്കാരിനെതിരായ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സി തന്നെ നടത്തിയ നാടകമാണെന്ന ആരോപണം കോൺഗ്രസ് ഉയർന്നു എന്നത് നിർണായകമാണ് ും ബോംബ് എറിഞ്ഞ ആളിനെ കണ്ടെത്തിയാൽ സംഭവത്തിൽ വ്യക്തത വരികയും ചെയ്യും എ കെ ജി സെന്ററിന്റെ പിൻഭാഗത്തുള്ള എ കെ ജി ഹാളിന്റെ ഗേറ്റിലേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള മതിലിൽ തട്ടി സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു കുന്നുകുഴി ഭാഗത്തുനിന്ന് ഇരുചക്ര വാഹനത്തിൽ ആളാണ് കൃത്യം ചെയ്തത് എന്ന് സിസിടി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് വാഹനം നിർത്തിയ ശേഷം കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് സ്ഫോടക വസ്തു എടുത്തെറിയുന്നത് ദൃശ്യത്തിൽ വ്യക്തമാകുന്നതാണ് എറിഞ്ഞ ശേഷം തിരിച്ച് കുന്നുകുഴി ഭാഗത്തേക്ക് വാഹനം വേഗം ഓടിച്ചു പോകുകയും ചെയ്യുന്നു എ കെ ജി സെന്ററിന്റെ മുഖ്യ കവാടത്തിൽ പോലീസ് കാവൽ ഉണ്ടായിരുന്നു എങ്കിലും ഹാളിന്റെ ഗേറ്റിന് സമീപം പോലീസ് ഉണ്ടായിരുന്നില്ല ശബ്ദം കേട്ടാണ് അവർ ഓടിയെത്തിയത് സംഭവം നടക്കുമ്പോൾ ഇ പി ജയരാജനും പി കെ ശ്രീമതിയും ഓഫീസിനകത്ത് ഉണ്ടായിരുന്നു എ കെ ജി സെന്ററിന്റെ സമീപമുള്ള വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും സി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു അടുത്ത കാലത്ത് എ കെ ജി സെന്ററിലെ സി സി ടിവികൾ പുനഃസ്ഥാപിച്ചിരുന്നു ഇതെല്ലാം അന്വേഷണത്തിൽ നിർണായകമാകും അക്രമി എത്തിയ സ്കൂട്ടർ കണ്ടെത്തുന്നത് നിർണായകമാണ് സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി അടക്കം മുതിർന്ന സി പി എം നേതാക്കൾ എ കെ ജി സെന്ററിൽ എത്തി മന്ത്രിമാരും സി പി ഐ നേതാക്കളും എൽ ഡി എഫ് നേതാക്കളും എത്തി എം എൽ എമാരും എം പിമാരും വന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകർ എ കെ ജി സെന്ററിന്റെ മുന്നിൽ തടിച്ചുകൂടി ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനവും നടന്നു പത്തനംതിട്ടയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കോഴിക്കോടും പ്രകടനം നടന്നു ആക്രമണത്തെ തുടർന്ന് പോലീസ് കനത്ത ജാഗ്രതയിലാണ് തിരുവനന്തപുരം നഗരത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു കണ്ണൂരിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കെ പി പ്രസിഡന്റ് സുധാകരന്റെയും വീടുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു കണ്ണൂരിൽ ഡി ഓഫീസിനും സി ജില്ലാ കമ്മിറ്റി ഓഫീസിനും സുരക്ഷ വർദ്ധിപ്പിച്ചു നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തു കമ്മീഷണറുടെ നേതൃത്വത്തിൽ സ്ഥിതി വിലയിരുത്തുന്നു രാഹുൽ ഗാന്ധി വരുന്നത് കണക്കിലെടുത്ത് വൻ സുരക്ഷയാണ് വിമാനത്താവളത്തിലും ഒരുക്കിയിരിക്കുന്നത് വിവിധ ജില്ലകളിലെ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്